ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൺ പോട്ട് വെജിറ്റബിൾ ബിരിയാണി റെസിപ്പിയാണ്. സിമ്പിളായിട്ടും അതുപോലെ ചുരുങ്ങിയ സമയം കൊണ്ടും നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണിത്. മാത്രമല്ല സൂപ്പർ സ്പൈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി തയ്യാറാക്കുകയാണ്. ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് നമ്മുടെ ചോറ് ഒട്ടിപ്പോവാതിരിക്കാനായിട്ട് ഇതിൽ തയ്യാറാക്കണമെന്ന് നല്ലത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. അടുത്തായിട്ട് സവാള, ഞാൻ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു കിലോ അരിയുടെ അളവുകളാണ്. ഒരു കിലോ ബാസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള അളവുകളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതൊരു രണ്ട് സവാളയാണ്, രണ്ട് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വഴറ്റി കൊടുക്കുക സവാള. ഇനി പച്ചമുളക്. പച്ചമുളക് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ, നല്ല എരിവുള്ള മുളകാണ്. അതുകൊണ്ടാണ് ഒരു നാലെണ്ണം അഞ്ചെണ്ണം ചേർത്താലും കുഴപ്പമില്ല, ഒരു മീഡിയം എരിവിലുള്ളതാണെങ്കിൽ. ഇനി അടുത്തായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. ഉരുളൻകിഴങ്ങ്, ഇത് രണ്ട് മീഡിയം സൈസ് ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഒന്ന് വേവണം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇവിടെ ഏകദേശം വെന്ത് വന്നപ്പോൾ നമ്മൾ ക്യാരറ്റ് ചേർത്തു. രണ്ട് ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബീൻസ്, ഒരു ആറ് ബീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്യും അതിലേക്ക്. അപ്പോൾ അരിയേക്കാൾ കൂടുതൽ വെജിറ്റബിൾ ആയാലും രസം ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു പാകത്തിന് വേണം എടുക്കാൻ. ഈ സോയ ചങ്ക്സ് ആണ് ചേർക്കുന്നത്. ഏകദേശം ഒരു കപ്പോളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റുക. അടിയിലൊന്നും പിടിച്ചു പോരുത്, കട്ടിയില്ലാത്ത പാത്രമായതുകൊണ്ട് ചെറുതായിട്ട് അടിയിലിങ്ങനെ പിടിക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാഷ്യൂ നട്ട്സ് ഇടുന്നുണ്ട്. തക്കാളി രണ്ടെണ്ണം. നന്നായിട്ട് വഴറ്റെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ഇനി ഒരു വെജിറ്റബിൾ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ക്യാപ്സിക്കമാണ്. ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര നേരമായിട്ട് നമ്മൾ വെജിറ്റബിൾസിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഒരല്പം കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ ഇനി ചോറിൽ വീണ്ടും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമുണ്ട്. ഞാനപ്പോൾ ഇതിൽ ഒരല്പം കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ പോരാത്തത് മാത്രം ഇനി ചോറിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ വെജിറ്റബിൾസ് ഇവിടെ നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് അരമണിക്കൂർ കുതിർത്തെടുത്ത് കഴുകിയെടുത്ത ബാസുമതി റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അരി നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. അങ്ങനെ ആകുമ്പോൾ ചോറിന് ഒട്ടലുണ്ടാവില്ല. അല്ലെങ്കിലും ബാസ്മതി റൈസ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒട്ടൊന്നുമില്ല. എങ്കിൽ പോലും ഇങ്ങനെ ചെയ്താൽ നല്ല എല്ലാം വിട്ട് വിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം നന്നായി ചൂടാക്കിയെടുക്കുക. ഇനി ഈ ഒരു ഗ്ലാസ്സിന് അരിയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് നാലര ഗ്ലാസ്സോളം ഉണ്ടായി. അപ്പോൾ നമുക്ക് 9 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അതിൽ 3 ഗ്ലാസ് വെള്ളത്തിന് പകരം ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്തത്. ഒരു ഫുൾ തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. ബാക്കി 6 ഗ്ലാസ് സാധാരണ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഒരുപാട് കൂടിയാലും ഭയങ്കര സൂപ്പർ ടേസ്റ്റി ആയി പോകും, നമുക്ക് പടുത്തു പോകും പെട്ടെന്ന്. അപ്പോൾ ഈ ഒരു അളവാണ് കറക്റ്റ് പാകം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ഗ്ലാസ് തേങ്ങാപ്പാലും 6 ഗ്ലാസ് വെള്ളവും എടുത്തു. അങ്ങനെ 9 ഗ്ലാസ്, 4.5 ഗ്ലാസ് ആയിരുന്നു അരി ഉണ്ടായിരുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി മസാല ചേർക്കാം. അപ്പോൾ ഗരം മസാല ആയതുകൊണ്ടൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. ഇപ്പോൾ ബിരിയാണി മസാല ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ബിരിയാണി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ മല്ലിയിലയും മുകൾ വശത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യൊന്ന് മുകൾ വശത്ത് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
നമ്മൾ നെയ്യിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും, അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനം ചേർക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലേവറും കിട്ടും. ഇനി നന്നായിട്ട് അടിയും മോളും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിമൊന്നും ഓൺ വേണമെന്നില്ല, ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചൂടോടെ പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ വെജ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അച്ചാറോ അതുപോലെ തന്നെ തൈരൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് സൂപ്പറാണ്, സിമ്പിളാണ് ഈ ഒരു മെത്തേഡ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.